ഓരോ മത്സരം കഴിയുമ്പോൾ തന്നെ ചേട്ടൻ്റെ കമൻട്രിയെ പറ്റി ഓരോരോ ട്രോളുകൾ വരാറുണ്ട്. ഈ ട്രോളുകളൊക്കെ ചേട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ, അത് ആസ്വദിക്കാറാണോ? ഈ ഏറ്റവും അവസാനം നടന്ന മത്സരം, അതായത് ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മത്സരം, ബംഗളൂരു വേഴ്സസ് ജംഷഡ്പൂർ മാച്ച്, ബംഗളൂരു, ആ മാച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ആ മാച്ചിൽ 4 മിനിറ്റ് എൻ്റെ കമൻട്രി ഇല്ല. ആദ്യമായിട്ടാണ് ഐ എസ് എൽ കമൻട്രി, ഞാൻ ഡ്യൂട്ടി കമൻട്രി പറഞ്ഞത് മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാതെ ഞാൻ 4 മിനിറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്തത്. വേറെ ഒന്നുമല്ല, ട്രാഫിക് ബ്ലോക്ക്. കമൻട്രി പറയുന്ന ആളുകൾക്ക് തരുന്ന ക്ലാസ്സിൽ ഏറ്റവും ആദ്യം വന്ന് ട്രെയിനേഴ്സ് പറയുന്നത്, എന്ത് നിങ്ങൾ പഠിച്ചാലും എന്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്താലും യു ഷുഡ് ബി ദെയർ ഇൻ ദ കമൻട്രി ബോക്സ് ഓൺ ടൈം. നിങ്ങൾ സമയത്തോടെ എത്തിയില്ലെങ്കിൽ പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ എന്ന് പറയാറുണ്ട്. അത് അനുഭവിച്ചൊരു ദിവസമായിരുന്നു ഞായറാഴ്ച. ഞായറാഴ്ച ട്രാഫിക് ബ്ലോക്ക് കാരണം സ്റ്റുഡിയോയിൽ എത്താൻ പറ്റുന്നില്ല. ഒരു കണക്കിന് എത്തുമ്പോഴേക്കും കഴിഞ്ഞു, 7:20 ലൈവ് തുടങ്ങും. ആ നമ്മളെ നാഷണൽ ആന്തം ഒക്കെ കഴിഞ്ഞിട്ട് കിക്ക് ഓഫും കഴിഞ്ഞ് കളി തുടങ്ങി. 4 മിനിറ്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് ജോയിൻ ചെയ്തു. ട്രാഫിക് ബ്ലോക്ക് മൂലമാണ് വൈകി എന്നൊക്കെ പറഞ്ഞു. കളി കഴിഞ്ഞു, കളി കഴിഞ്ഞ് മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ആ 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ട്രോൾ ഇറങ്ങി കഴിഞ്ഞു. ഷൈജു വേട്ടൻ വരാൻ 4 മിനിറ്റ് വൈകി എന്നറിഞ്ഞപ്പോൾ നമ്മുടെ രാപ്പകലിലെ മമ്മൂട്ടിയുടെ ഡയലോഗ്, ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് പറയുന്ന ഡയലോഗില്ലേ, അത് വെച്ച് അപ്പോൾ തന്നെ ട്രോൾ ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ ട്രോൾ സമൂഹം എന്ന് പറയുന്നത്, പക്ഷേ ഞാൻ ഈ പറയുന്ന മലയാളത്തിലെ ട്രോൾ സമൂഹത്തോട്, അതിപ്പോൾ ഐ എസ് എൽ ട്രോൾ മലയാളം ഗ്രൂപ്പാണെങ്കിലും ട്രോൾ മലയാളം ഗ്രൂപ്പാണെങ്കിലും ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, എല്ലാവരോടും അങ്ങേയറ്റത്തെ കടപ്പാടും നന്ദിയുമുള്ള ആളാണ് ഞാൻ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സാധാരണ ട്രോൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഒരാളുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് അയാളെ ചവിട്ടി തേക്കുക, ശരിക്കും തേച്ച് ഒട്ടിക്കുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 90% ട്രോളുകളും 99% ട്രോളുകളും എനിക്ക് പോസിറ്റീവ് ട്രോളുകളായിരുന്നു. അപ്പോൾ ട്രോൾ സമൂഹത്തിൻ്റെ തല്ലിന് പകരം തലോടൽ ഏറ്റവും കൂടുതൽ ഏറ്റിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് എവറിത്തിങ് ഈസ് പോസിറ്റീവ്. നിങ്ങളുടെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്ന് ആ തെറ്റിൽ നിങ്ങളെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സ്വയം കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ്, നിങ്ങളതിനെ അങ്ങനെ എടുക്കുക. അപ്പോൾ അതിനും തയ്യാറാവും. എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ ട്രോളിക്കോളൂ. നമ്മുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ചേട്ടനെ കിട്ടിയ സ്ഥിതിക്ക് ഒരു ചെറിയ ടാസ്ക്, ചേട്ടനെ കൊണ്ട് ചെറിയൊരു ജോലി. ഷൈജു ദാമോദരന് ഇന്ത്യൻ റെയിൽവേയിലായിരുന്നു ജോലിയെങ്കിൽ എങ്ങനെ അനൗൺസ് ചെയ്യും? ചേട്ടൻ അതൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒന്ന് ചെയ്ത് കാണിക്കുമോ? ശ്രമിച്ചു നോക്കാം. മതി, ഏത് പ്രൊഡക്റ്റ് ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾ എന്നെ റെയിൽവേ ഒന്ന് പുറത്താക്കരുത്, എൻ്റെ ജോലി കളയില്ല. യാത്രികർ കൃപയാ ധ്യാൻ ദേ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 23-32 ദോ തീൻ തീൻ ദോ, മുംബൈയിലെ ലോകമാന്യ തിലക് ടെർമിനസിൽ നിന്നും യാത്ര പുറപ്പെട്ട് ഗോവയുടെയും മഹാരാഷ്ട്രയുടെയും മലമടക്കുകളൊക്കെ ഇടക്കി ഇതാ കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് എത്തുന്നു. ട്രെയിൻ നമ്പർ 23-32 ദോ തീൻ തീൻ ദോ, ലോകമാന്യ തിലക് കുർള എക്സ്പ്രസ്. എന്തൊരു അഴക്, എന്തൊരു ഭംഗി ചേട്ടാ, വളരെ നന്ദി ചേട്ടാ. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. കമോൺ ഇന്ത്യ, ലെറ്റ്സ് ഫുട്ബോൾ.